പെട്ടെന്ന് അറിയാം അല്ലേ. അവിടെ എത്ര ഗ്ലാസ് മുറിക്കാം ഏകദേശം? എത്രയും മുറിക്കാം ഉണ്ടോ? വൃത്തിയിൽ കിട്ടുന്ന കാണുന്നില്ലേ? വെറ്റ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിക്ഷേപിക്കാം. ഓക്കെ, അനിയൻ്റെ മോള കേട്ടോ, ലക്ഷ മോളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്വയങ്ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. ഒരു പക്ഷേ എൻ്റെ മുമ്പിൽ കാണുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. സിലിക്കോൺ, ഓക്കെ, ഗമ്മാണ്, പിന്നെ ഇതിൻ്റെ ഗണ്ണ്, ഓക്കെ, പിന്നെ ഉള്ളതൊരു മാസ്ക് ടാപ്പ്, പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചില്ലുകളുണ്ട്. ഒരു പക്ഷേ ചില്ല് കണ്ടാൽ മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. അപ്പോൾ നമ്മളിന്നൊരു മിനി അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കയ്യിലുള്ളത് 15 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഹൈറ്റുമുള്ള ഒരു ഗ്ലാസ്, അതായത് സ്ക്വയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള 5 മിനി അക്വേറിയം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം 5 ഗ്ലാസ് വേണം. ഓക്കെ, 4 സൈഡ് അടിഭാഗം ഒന്ന്, അപ്പോൾ 5 എണ്ണം വേണം. അപ്പം അങ്ങനെ 5 × 25 എണ്ണം നമ്മുടെ ഗ്ലാസ്സുകൾ മുറിച്ച് കട്ട് ചെയ്ത് കൊണ്ടു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്ത് എവിടുന്ന് കട്ട് ചെയ്തു എന്ന് അറിയണം. അപ്പോൾ ഒന്ന് എല്ലാവരും കണ്ടു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെത്തിയിട്ടുള്ളത് മഞ്ചേരിയിലുള്ള മേക്ക് ഗ്ലാസ് ഹൗസിൽ കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് എല്ലാം അളവൊക്കെ പറഞ്ഞു കൊടുത്തു, അതിനുശേഷം അവർ അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എടുത്ത അളവുകളെല്ലാം മാർക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ ആദ്യം അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് അവർ വര വരയ്ക്കുന്നു, അതിന് മുകളിൽ കൂടെ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ഒറ്റ വര, അതാണ് പ്രധാനം, ഒറ്റ വരയെ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. എത്ര പെട്ടെന്നല്ലേ അവർ ഗ്ലാസ് കട്ട് ചെയ്യണത്. ആദ്യം തന്നെ മണ്ണെണ്ണയിൽ മുക്കിയ ആ കോല് ഉണ്ട് അവരെ കയ്യിൽ, അതിൽ തുണി ഊറ്റിയുണ്ട്, മണ്ണെണ്ണ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ വര, അതിനുശേഷം എത്ര പെട്ടെന്ന്. പക്ഷേ ഇത് ഇവർ അത്യാവശ്യം നല്ലോണം എക്സ്പീരിയൻസ് ആട്ടോ, അല്ലെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും ഇത്ര പെട്ടെന്ന് വളരെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ്സാണ്, വളരെ സിമ്പിളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഏ, കട്ടറെന്ന് അറിയാം അല്ലേ. അവിടെ എത്ര ഗ്ലാസ് മുറിക്കാം ഏകദേശം? എത്രയും മുറിക്കാം? ഈ ആർച്ചൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുക, അതിന് മുകളിൽ വരയ്ക്കാൻ പറ്റുമോ? ഏകദേശം ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം, അക്വേറിയം ഉണ്ടാക്കാം. റെഡിയല്ലേ? ഈ അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറഞ്ഞുതരാം. ഗ്ലൂ ഗണ്ണ് വേണം, ഗ്ലൂ വേണം, മാസ്ക് ടാപ്പ് വേണം, പിന്നെ നമ്മുടെ എന്തായാലും ചില്ല് വേണം, കൂടാതെ ഒരു സ്കെയിൽ, സ്കെയിൽ നിർബന്ധമല്ല കേട്ടോ, വേണവർക്ക് മാത്രം. പിന്നെ കൂടാതെ ഈ കാണുന്ന ഗ്ലാസ്സുകൾ, ഇത് വേണം. ഒരു ശീലക്കഷ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടാവും. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ പശയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഗ്ലൂഗണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് കെട്ടി വെക്കാനാണ്. കാരണം 24 hours നമുക്കിത് വെച്ചാൽ അത് ഉറപ്പായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ശീലക്കഷ്ണം വെച്ചിട്ടുള്ളത്. ഒരാൾ ഗ്ലാസ് പിടിച്ചു കൊടുക്കാനും അടുത്ത ആൾ ഗ്ലാസിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഈ ഗ്ലൂ വെച്ച് തേക്കാനും ഉള്ളൊരു സംവിധാനമാണ്. അല്ലെങ്കിൽ രണ്ടുപേരും നിർബന്ധമാണ്, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. നോക്കാം, നോക്കാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം. അതൊന്ന് ചെയ്ത് നോക്കാം നമുക്കപ്പോൾ. ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചില്ലെടുക്കണം. ചില്ലെടുത്ത ശേഷം ഏതെല്ലാം ഭാഗത്താണോ നമ്മൾ ഗ്ലൂ തേക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഒരു പക്ഷേ എല്ലാ ഭാഗത്തും നമുക്ക് ഗ്ലൂ തേക്കാം, വില നടക്കാം, 3 ഭാഗത്തുണ്ടെങ്കിൽ ഗ്ലൂ തേക്കാം. അപ്പോൾ ആ ഭാഗത്ത് മുകളിലേക്ക് കൂടുതൽ ഗ്ലൂ ആവാതെ തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം വെച്ചാൽ ഈ മാസ്ക് ടാബ്ലറ്റ് അതൊന്ന് ജസ്റ്റ് കാണാം. സൈഡ് ഭാഗങ്ങളാണ് ഈ കാണുന്നതല്ല, ഇത് അടിഭാഗം, രണ്ട് സൈഡും വരും, അടിഭാഗം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു ഗ്ലാസ്സിലൊക്കെ അക്വേറിയം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ 5 എണ്ണം താഴെ ഭാഗത്ത് വരും.
താഴെഭാഗത്ത് വരുന്നത് ശ്രദ്ധിക്കേണ്ട താഴെഭാഗത്താണല്ലോ, അടിഭാഗത്താകുമ്പോൾ അതിന് നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ഒരു അടപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ വന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എപ്പോഴും വട്ടത്തിലാണ് വരിക, ചെറിയ കാണുന്നത് അതേ വട്ടത്തിലാണ് വരിക. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ചെറിയ ഈ ഒന്നുകൂടിയും കംഫർട്ടബിളായി ഓരോ മൂലയിലും അത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കണം, ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ കൈ മുറിയാതെ നോക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അല്ലോണം അടക്കുക, മുറുകി അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് ഗണ്ണ്, നമ്മൾ ഇതുകൊണ്ടാണ് നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് റെസ്പോൺസ് ഇങ്ങനെയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇത് ലോക്ക്, ഇതാണ് ലോക്ക് എന്ന സംഭവം. ഗ്ലൂ ഗണ്ണിൻ്റെ കാണുന്നുണ്ടോ, ഇതാണ് ലോക്ക്, ഈ കാണുന്ന ആണ് ലോക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നല്ല പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഇത് വലിച്ചെടുക്കാം. ഓക്കെ, വലിച്ചെടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഗമ്മ് വെക്കേണ്ടത്. ഓക്കെ, വയ്ക്കാൻ പോകണേ. ഏകദേശം ടൈറ്റ്, നമ്മൾ ടൈറ്റാക്കാണ്. ഇനി ഇതിങ്ങനെ ടൈറ്റാക്കാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മുന്നോട്ട് വരും. ഇതാണ് ഇതിൻ്റെ സംവിധാനം. ഇപ്പോൾ നമ്മൾ ടൈറ്റായിക്കാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് അടിഭാഗത്തുള്ള, അതാണ് അടിഭാഗത്തേക്കുള്ളത്. അതുപോലെ നല്ല താഴെ വയ്ക്കുന്നു. ഓക്കെ, ഇനി എല്ലാ ബാക്കിയുള്ള സൈഡിലുള്ള എല്ലാ ഗ്ലാസ്സുകളും ഈ താഴെ ഭാഗത്തുള്ള ഗ്ലാസ്സിന് മുകളിലാണ് ഒരു ഭാഗം എടുക്കാം. ഒരു ഭാഗം എടുത്തിട്ട് ഒരു ഭാഗത്ത് വയ്ക്കാം. സപ്പോർട്ടിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല്ലോ ടാപ്പ് യൂസ് ചെയ്യാം, മാസ്ക് ടാപ്പ്, നമ്മുടെ സെല്ലോ ടാപ്പ് മാസ്ക് ടാപ്പ് യൂസ് ചെയ്യാം. അടുത്ത ഭാഗം എടുക്കുക, അടുത്ത ഭാഗം അടുത്ത സൈഡിൽ വയ്ക്കാം. എന്നിട്ട് അതൊന്ന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒട്ടിക്കാം. ഒരു ഭാഗം നിന്നു, ഇനി അടുത്ത ഭാഗം എടുക്കാം. മൂന്നാമത്തെ ഭാഗത്ത് വെച്ചു, കറക്റ്റ് നോക്കി എൻ്റെ വളരെ ചെലവട്ടാ പൊട്ടി. ഓക്കെ, ഇനി അടുത്ത ഭാഗം നാലാമത്തെ ഭാഗം കൂടെ എടുക്കാം. മെല്ല ഉള്ളിലേക്ക് വയ്ക്കാം. ഉള്ളിലേക്ക് വെച്ചു ശേഷം അത് മാസ്ക് ടാപ്പ് ചെയ്തു. അതിലെ ഈ മൂലക്കിലും എല്ലാ മൂലക്കിലും സപ്പോർട്ട് കൊടുത്തു, അത് മാത്രം ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ അടിഭാഗത്ത് ഉള്ള ചില്ലും ചുറ്റുഭാഗത്തിലും വളരെ വ്യക്തമായിട്ട് കാണാം. കാണുന്നില്ലേ ഫ്രണ്ട്സ്, ഇങ്ങനെയപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഭാഗം കാണുക. അപ്പോൾ ഈ കാണുന്ന മാസ്ക് ടൈപ്പ് അല്ലാത്ത ഭാഗങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗ്ലൂ തേക്കേണ്ടത്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് മെല്ലേണ്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, കാരണം അടിഭാഗത്ത് നമ്മൾ ഗ്ലൂ തേക്കണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കണ്ടല്ലോ, ഇതാണ് അടിഭാഗം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചുറ്റുഭാഗത്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഗമ്മ് തേക്കണം. റെഡി, തേച്ചോക്കട്ടോ. ഇതാണ് ഓരോ പ്രസ്സിന് കുറച്ച് കുറച്ചാണ് വരുന്നത് കേട്ടോ. കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അധികം നേരം പ്രസ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഈ ലോക്ക് എന്ത് ചെയ്യാം, നമ്മൾ റിലീസ് ചെയ്താൽ ഈ ഗമ്മ് കൂടുതൽ വരുന്നത് നിൽക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ, നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത ശേഷം ഈ ഇവിടുത്തെ ലോക്ക് എന്തായാലും നിങ്ങളത് ഒഴിവാക്കാൻ ശ്രമിക്കണം കേട്ടോ. എടുത്ത് വെച്ച ഈ കാര്യം വളരെ വ്യക്തമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നല്ല ഫിക്സ് ചെയ്യണം. എടുത്ത മുകൾ ഭാഗത്ത് നല്ല വെക്കണം. ഓക്കെ, വെച്ച് കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആക്കുക. ഏകദേശം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് എനി അതർ പേഴ്സൺ. സോ എവ്രി വൺ ക്യാൻ ഡു, നമ്മൾ ആർക്കും ചെയ്യാൻ അങ്ങനെ അല്ലേ. കാരണം ഇനി നമ്മൾ ഇത്ര ചെയ്യേണ്ടത് അത്ര എത്രയേ ഉള്ളൂ, നമുക്ക് ഉണങ്ങാൻ 24 hours ഉണങ്ങാൻ വയ്ക്കാം, അത്രയേ ഉള്ളൂ. ഇനി ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഒട്ടിച്ച ഭാഗം, നല്ല വൃത്തി തന്നെ ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഉണങ്ങിയ ശേഷമാണ് നമ്മൾ ടാപ്പ് കൂരി മാറ്റേണ്ടത്. നല്ല വൃത്തിയല്ലേ, നല്ല വൃത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചിട്ടില്ല, അസാധ്യ ലുക്കായിരിക്കും. മാത്രമല്ല നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും നമ്മുടെ മീനുകൾ, ഒരുപക്ഷെ ഏറ്റവും നല്ലത് മീൻ അക്വാറിയത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബെറ്റാസിനെ കേട്ടോ. ബെറ്റാസിനെ ഒരു നല്ലൊരു മെയിൽ പ്ലക്കാട്ടോ, നമ്മളെ OHMO റെഡൊക്കെ ആലോചിച്ചൊക്കെ നിങ്ങൾ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഒരു അക്വാറിയം നമ്മൾ ഉണ്ടായി കഴിഞ്ഞു.
അഞ്ചെണ്ണം ഉണ്ടായി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് എടുത്തിട്ടു ഒരു മണിക്കൂറിനടുത്ത് എടുത്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ അഞ്ചെണ്ണത്തിന് നമ്മൾ തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കെട്ടുള്ള കാരണമൊന്നുമില്ല, ഏകദേശം നമ്മൾ 24 hours ആണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഒരു ഉറപ്പ് അങ്ങോട്ട് ഇടും തള്ളിപ്പോതക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കെട്ടി വെച്ചതാണ്. അപ്പം ഇനി അഞ്ചെണ്ണം ഉണ്ടാക്കാൻ ഏകദേശം ഒരു മണിക്കൂർ സമയം, മനസ്സിലായില്ലേ? വില കുറവ്, ഒത്തിരി ഒന്നും അധ്വാനം എന്നാണ്, വലിയ അധ്വാനം ഒന്നുമില്ല. ഇനി നമുക്ക് 24 hours കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കേണ്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇവർക്കൊന്നുകൂടി നമസ്കാരം. ഇപ്പോൾ ഏകദേശം നമ്മൾ 24 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അഞ്ചിൽ ഒന്ന് ഞാൻ വല്ല എടുത്തു നോക്കി കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തു നോക്കിയത്. കുഴപ്പമൊന്നുമില്ല, അതായത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. വളരെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ഒരു വെറ്റാഫിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിക്ഷേപിക്കാം. ഓക്കെ, അനിയൻ്റെ മോളാട്ടോ, ലക്ഷം മോളാണ്. അപ്പോൾ അതേപോലെ ഈ എടുത്ത പോലെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ അഞ്ചെണ്ണത്തിന് ഈ മസ്റ്റാക്കൊന്ന് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം. വൃത്തിയിൽ കിട്ടുന്ന കാണുന്നില്ലേ, എത്ര വൃത്തിയായിട്ടാണ് കിട്ടണത് അറിയാം. നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ, നല്ല വൃത്തിയുണ്ട് കാണാം. ഭംഗി ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ചെണ്ണം റെഡി ആയിട്ടോ. അഞ്ച് നമ്മുടെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്, മിനി അക്വേറിയം റെഡി ആയിട്ടുണ്ട്. അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 to 71 rupees വരുന്നത് കേട്ടോ. ഇതിന് 200 rupees. ഓക്കെ, പിന്നെ 130 rupees നമ്മുടെ സിലിക്കോണിൻ്റെ ഇതിന് ഗമ്മിന്, പിന്നെ കൂടാതെ 25 rupees നമ്മുടെ മാസ്റ്റാക്ക്. അപ്പോൾ ഏകദേശം ടോട്ടല് നോക്കുകയാണെങ്കിൽ ഒരു അക്വേറിയം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 71 rupees ചിലവായി. അപ്പോൾ 70-71 rupees ഒരു അക്വേറിയം. ആർക്കും ഉണ്ടാക്കാം, പക്ഷെ നമ്മളൊന്നും തുനിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ കുറച്ച് ഗപ്പി മീനുകളും പെറ്റ ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 mini aquariums ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ 7 Colors ചാനൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അംഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എല്ലാവരും വീഡിയോ കാണുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, ഒരുപാട് സന്തോഷം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ഓരോ ഗ്ലാസ് ടാങ്കിലും നമ്മൾ ഓരോരോ ഫിഷിനെ നിക്ഷേപിക്കും. ഈ ഓരോ ഗ്ലാസ് ടാങ്കിലും നമ്മൾ ലൈഫ് പ്ലാന്റ്സ് വെച്ച് അതിമനോഹരാക്കും. അതായിരിക്കും സെക്കൻഡ് വീഡിയോ. ഇത് പാർട്ട് 1 മാത്രമാണ്, പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കണം. മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ അക്വേറിയംസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മനോഹരമായിട്ടാണ് കൊടുക്കുന്നത്. വലിയ റേറ്റൊന്നുമില്ല, പക്ഷേ അതിലെ കണ്ടൻറ്റ് മീൻസ് ഒരുപക്ഷെ ലൈഫ് പ്ലാന്റ്സിന് ഒരുപക്ഷെ വിലകളുണ്ട്. ലൈഫ് പ്ലാന്റ്സിൻ്റെ വില പ്ലസ് ഫിഷിൻ്റെ വില പ്ലസ് അക്വേറിയം, ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ കണ്ട ശേഷം എന്ത് ചെയ്യുക, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 7 Colors കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ.